ഇതിന്റെ ഒടിഞ്ഞു പോയതാ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇത് കണ്ടോ വലിയ പാമ്പ് പോലെ ഇരിക്കുന്ന മീൻ ഇതിൻ്റെ പേര് കൊയിലാന്നാണ് അപ്പോൾ ഈ മീനാണ് ഇന്ന് കറി വെക്കാൻ പോകണത് അപ്പോൾ കറി വെക്കുകയും ക്ലീൻ ചെയ്യുകയും കറി വയ്ക്കുകയോ ഒക്കെ ചെയ്യണ വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അതുകൊണ്ടു അതിൻ്റെ ചുണ്ടൊക്കെ കണ്ടു എന്തോ നീണ്ട ചുണ്ടാ നോക്കിയാൽ മറ്റേ നമ്മുടെ കിങ്ഫിഷറിൻ്റെ ചുണ്ട് പോലെ ഭയങ്കര നീണ്ട ചുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ പാമ്പ് പോലെ പിന്നെ കണ്ടോ അതിൻ്റെ സൈഡ് മുഴുവനും മറ്റേ എന്താ ചിറകുകളുണ്ട് അതിൻ്റെ നമ്മുടെ ഈ വൊവ്വാലിൻ്റെയൊക്കെ ചിറക് പോലെ ഒരുപാട് കട്ടിയുള്ളതൊന്നുമല്ല പക്ഷേ എന്നാലും സൈഡ് ഫുള്ള് ഇങ്ങനത്തെ ചിറകുകളായിരുന്നു അതിൻ്റെ മുറുകു ഫുള്ള് താഴെ വാലിൻ്റെ ആ ഭാഗമൊക്കെ പിന്നെ അതേ ചിതമ്പല് എന്ന് പറയണത് ഇങ്ങനെ നല്ല പൊടി 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 പോയത്തെ ചെതമ്പലാണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നൂല തോന്നൂല്ല ഇതായ ഉണ്ടെന്ന് പക്ഷേ നല്ല പൊടി പോലെ ഇരിക്കുന്ന ഉണ്ട് ഇങ്ങനെ കത്തി കൊണ്ട് വടിച്ച് കളയുമ്പോൾ നന്നായിട്ട് ചേതമ്പല് പോകുന്നുണ്ട് എനിക്ക് തന്നെ ആദ്യം കണ്ടപ്പോൾ ചേതമ്പലില്ലാത്ത മീനാന്നാണ് തോന്നിയത് പക്ഷേ നന്നായിട്ട് ചേതമ്പലുണ്ടായിരുന്നു കണ്ടോ ഇതുപോലെ കട്ടിയായിട്ട് അതിൻ്റെ ഇളകി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ മീൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട് കണ്ണൂരാണ് അപ്പോൾ കണ്ണൂർ ചെന്നപ്പോൾ അവിടെ ഞങ്ങളുടെ മീൻ കൊണ്ടുവരുന്ന ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുവന്ന മീനാണ് അപ്പോൾ രണ്ടെണ്ണേ ഉണ്ടായുള്ളൂ അപ്പോൾ അത് രണ്ട് നമ്മൾ മേടിച്ചു കുറച്ച് കറി വെക്കാം കുറച്ച് വറക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇനിയിപ്പോൾ ഞാനത് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞു ചിതമ്പലൊക്കെ കളഞ്ഞു ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വയറൊക്കെ കീറാം എന്ന് വിചാരിച്ചു വേസ്റ്റൊക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എനിക്ക് കത്തി കൊണ്ട് അത്ര വശയില്ല ഞാനിവിടെ കത്രികയാണ് ഉപയോഗിക്കുന്നത് കത്രികയാണെങ്കിൽ ഞാൻ പടപടയെന്ന് പറഞ്ഞതു കൊണ്ട് പറഞ്ഞ നിമിഷം കൊണ്ട് ഞാൻ മീൻ ക്ലീൻ ആക്കും പക്ഷെ കത്തി കൊണ്ട് എനിക്ക് അത്ര വശമില്ല പിന്നെ അമ്മയുടെ കത്തിക്ക് നല്ല മൂർച്ചയാണ് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് കൈക്കെട്ട് വല്ലതും പാളി കൊള്ളുമോ എന്നൊക്കെ പിന്നെ ഇവിടുത്തെ കത്രികയ്ക്കാണ് തീരെ മൂർച്ചയില്ലതാനും ഞാനാണ് ഇവിടെ വരുമ്പം കത്രിക ഉപയോഗിക്കുന്നത് പിന്നെ നാത്തൂനും കത്രിക ഉപയോഗിക്കുക അവർ വല്ലപ്പോഴേ വരാറുള്ളൂ ഞങ്ങളും വല്ലപ്പോഴേ വരാറുള്ളൂ അതുകൊണ്ട് കത്രിക ആരും ഉപയോഗിക്കാറില്ലാത്ത കാരണം അതങ്ങനെ ഇരുന്ന് തന്നെ അതിൻ്റെ മൂർച്ചയൊക്കെ പോകും അത് കാരണം കൊണ്ട് ഞാൻ കത്തിയും കത്രികയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് മീൻ വെട്ടിയത് അപ്പോൾ അതെ ഇനിയിപ്പോൾ അതിൻ്റെ വയറൊന്ന് കീറി നോക്കാം നമുക്ക് വയറിച്ചിരി അധികം ഉണ്ട് അതിൻ്റെ വാല് വരെ വയറാട്ടോ കുറേ വയറുണ്ട് അതിൻ്റെ എന്നാലും നല്ല ഫ്ലഷ് ഫ്ലഷുള്ള മീനാട്ടോ പിന്നെ ഇതിൻ്റെ തലയൊന്നും ഞാൻ അങ്ങനെ കളഞ്ഞിട്ടില്ല തല കുറച്ച കളഞ്ഞാൽ അത്രയേ ഉള്ളൂ നേരത്തെ ഒന്നും ഞാൻ തലയൊന്നും എടുക്കുവല്ലായിരുന്നു അതുപോലെതേ ഇതിൻ്റെ വയറിൽ നിന്ന് ഒരു മുട്ട കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ മുട്ട കണ്ടപ്പോൾ പക്ഷേ അമ്മച്ചി എന്നെ അത് എടുക്കാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു നെൽവിന് വറുത്ത് കൊടുക്കാമെന്ന് നെൽവിന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട തല കണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചി എന്നെ കൂടെ സമ്മതിച്ചില്ല അമ്മച്ചി പറഞ്ഞു ദൂരക്കള മുട്ട ഒന്നും എടുക്കണ്ട കൊള്ളുവലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അമ്മേനെ വഴക്ക് പറഞ്ഞു ഞാൻ പക്ഷേ ഏത് മീൻ്റെ മുട്ടയാണെന്നൊന്നും നോക്കത്തില്ല നെൽവിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കും ശരിക്കും നം എൻ്റെ വീട്ടിൽ മുട്ടയോ അല്ലെങ്കിൽ തലയോ അതൊന്നും എടുക്കത്തില്ലായിരുന്നു ഈ മീനിൻ്റെ കഴുത്തിൻ്റെ ഭാഗം വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ആയിരുന്നു നമ്മൾ ചെറുപ്പത്തിലൊക്കെ മീൻ കറി വെച്ചുകൊണ്ടിരുന്നത് വീട്ടിലെ അമ്മച്ചി അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ജയമോൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെന്നാണ് ഞാൻ കണ്ടത് മീൻ്റെ തലയൊക്കെ കഴിക്കണു മുട്ട വറുത്ത് തിന്നണു അമ്മച്ചി ജയമോൻ്റെ അമ്മ പിന്നെ പതുക്കെ പതുക്കെ ജയമോൻ്റെ അമ്മ എന്നെ ഇങ്ങനെ തലയൊക്കെ തീറ്റാൻ തുടങ്ങി അതിനകത്ത് ഓരോരോ പീസ് അമ്മ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തലയൊക്കെ കറി വെച്ചിട്ട് കപ്പയൊക്കെ അമ്മ എന്നെ ഒരു ടേസ്റ്റിലാണ് കഴിക്കണതെന്ന് ചോദിച്ചാൽ അപ്പോൾ ജയമോൻ കഴിക്കത്തില്ല കേട്ടോ പക്ഷെ ജയമോൻ്റെ പെങ്ങളും കഴിക്കും അമ്മയും കഴിക്കും അപ്പോൾ അവർ തിന്നണ കാണോ വിചാരിക്കും ഈ അത് ഇത്ര ടേസ്റ്റ് ഉണ്ടോന്നു അപ്പോൾ എന്നോട് പറയാം നീ ഒരു കഷ്ണം കഴിച്ചു നോക്കും ഒരു കഷ്ണം കഴിച്ചു നോക്കും എന്ന് പറയത്ത തലയ്ക്കകത്ത് മജ്ജയൊക്കെ അല്ലേ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനം അപ്പോൾ അതൊക്കെ അമ്മ എനിക്ക് എനിക്കെടുത്ത് തന്ന പതുക്കെ പതുക്കെ ഞാനത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചുപോയി അപ്പോൾ ഞാനും ജയമോനും പിന്നെ തന്നെ താമസിക്കുമ്പം ഇവിടെ വന്ന് നമുക്ക് വലിയ മീനുകളൊക്കെ ആണല്ലോ ഇവിടെ കുഞ്ഞ് മീനുകൾ നമുക്ക് കുറവല്ലേ കിട്ടാറ് വലിയ മീനുകളൊക്കെയാണല്ലോ അധികം കിട്ടാറ് അപ്പം അതിന് തലയല്ലേ കൂടുതൽ അങ്ങനെ ഇവിടെ വന്ന് മീൻ വാങ്ങിച്ച് കറി വെക്കണ സമയത്ത് നെൽവി ഉണ്ടായി അവൻ പതുക്കെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനെ തലയൊക്കെ പതുക്കെ കൊടുത്ത് തീറ്റാൻ തുടങ്ങി ഇപ്പം അവൻ ഏത് മീൻ മേടിച്ചുകൊണ്ട് വന്നാലും തല വെട്ടിക്കളഞ്ഞു അന്നേരം അവൻ ചോദിക്കും അമ്മേ ഇതിൻ്റെ തല എന്തിയെ അല്ലെങ്കിൽ കടയിൽ പോകുമ്പോഴേ പറയും മീൻ മേടിക്കാൻ പോവുകയാണെങ്കിൽ തല മേടിച്ചു വരണം കേട്ടോ തല വെട്ടിക്കളയൻ പറയില്ല കേട്ടോ എന്നൊക്കെ പറയും അവൻ ഞങ്ങനത്രക്കും ഇഷ്ടമാണ് തലയൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാരും കുടുംബത്തോടെ ഇപ്പം കഴിക്കൂല കഴിക്കൂലോ ഞാനും നൽവി ഇപ്പം വീട്ടില് തലയ്ക്കടിയ അതുപോലെ അവനും ഭയങ്കര ഇഷ്ടമാണ് ഏത് മീൻറ്റ് കിട്ടിയാലും അവന് വറുത്തു കൊടുക്കും നല്ല ടേസ്റ്റാണ് മീനിന്റെ കഴുക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളിങ്ങനെ ഈ മീൻ കട്ട് ചെയ്യണ സമയത്ത് ഇച്ചിരി കട്ടിയുള്ള ഒക്കെ മീനാണെങ്കിൽ നമ്മളിങ്ങനെ കഷ്ണം നമുക്ക് വേണ്ട മുഴുപ്പിൻ്റെ കഷ്ണം കഷ്ണത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ രണ്ട് വശവും ഈ വശവും വരയണം അപ്പുറത്തെ അതിൻ്റെ അടിവശവും വരയണം വരഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ കത്തിരി കൊണ്ട് വെട്ടിയെടുക്കുവാണേലും ഒരു ശക്കലം പോലും അത് അതിൻ്റെ ഫ്ലെഷ് ചതഞ്ഞ് പോകാണ്ട് നമുക്ക് നല്ല കറക്റ്റായിട്ട് കഷ്ണം കിട്ടിക്കോളും അപ്പോൾ കറി വെക്കുമ്പോഴും അതുപോലെ തന്നെ കിടന്നോളും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നല്ല മീനാട്ടോ ഇത് നമ്മുടെ ഇതിൻ്റെ ഫ്ലഷൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മത്തിയൊക്കെ ഇല്ലേ അതുപോലെ ഒരു സോഫ്റ്റ് ഫ്ലഷാണിതിൻ്റെ അതുപോലെ നമുക്കിവിടെ സീബ്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ദുബായിൽ നമുക്ക് മീൻ കിട്ടും അതുമൊക്കെ ഇതുപോലെ സോഫ്റ്റ് ഫ്ലഷാണ് അതുപോലത്തെ ഒരു മീനാണിത് അപ്പോൾ കറി വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ വീട്ടിലൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ചെല്ലണ സമയത്ത് എന്നെക്കൊണ്ട് മീൻ വെട്ടിക്കത്തില്ല കഴിയിക്കത്തില്ല ചെറുപ്പത്തിൽ തീരെ ചെയ്യിക്കില്ല പിന്നെ ഞങ്ങൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പം എന്നെക്കൊണ്ട് മീൻ വെട്ടിക്കോ കഴുകിക്കോ ഒന്നും ചെയ്യത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മര്യാദയ്ക്ക് കഴുകൂലെന്ന് പറയും ചാച്ചായ്ക്ക് ഞങ്ങൾ വെട്ടണത് തീരെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ചാച്ചൻ തീരെ ഇഷ്ടമല്ല അത് കാരണം കൊണ്ട് പിന്നെ നമുക്കത് ഭയങ്കര എളുപ്പമാണല്ലോ നമുക്ക് മീനൊന്നും വെട്ടണ്ടല്ലോ അമ്മച്ചി പറയും മീൻ വെട്ടിക്കഴിയെന്ന് പറയുമ്പോൾ ചാ ചാച്ചൻ പറയും വേണ്ട അവൾ വെട്ടണ്ട നീ തന്നെ വെട്ടിയാൽ മതിയെന്ന് പറയും അപ്പം അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചായ്ക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആ കുടുംബമൊക്കെ ആയില്ല ഇനിയിപ്പോൾ മര്യാദയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചെന്നുള്ള ഒരു ചിന്ത വന്നതാണ് ചാച്ചയ്ക്ക് അപ്പം ചാച്ചയ്ക്ക് ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്നോർത്ത് ഞാൻ മീനങ്ങ് നന്നായി അങ്ങ് കഴുകിക്കുക അങ്ങ് വെള്ളം അങ്ങ് വെളുക്കണോടം വരെ ഞാനങ്ങ് കഴുകി നന്നായിട്ട് ഇച്ചിരി നന്നായിട്ട് പോട്ടെ എന്ന് ഓർത്ത് അപ്പോൾ ഇപ്പം ഏകദേശം എൻ്റെ മീൻ്റെ കഴുക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ നല്ല കഷ്ണങ്ങൾ നല്ല മീനാണിത് കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ ഇച്ചിരി ലെങ്തി ആയിപ്പോയേ അപ്പോൾ അത് കാരണം കൊണ്ട് കറി വെക്കണത് അടുത്ത പ്രാവശ്യം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ട നമ്മൾ രണ്ട് രണ്ട് വശവും വരഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്ത കാരണം കൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മീൻ കണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ ഇതിന് കൊയിലെന്നാണ് പറയണത് ഇനിയിപ്പോൾ നിങ്ങൾ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഈ മീൻ കാണുവാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ച് കറി വെക്കാം നല്ല ടേസ്റ്റാണ് വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്